എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിപ്പം പഠിക്കുന്ന കാര്യത്തിലാവട്ടെ മറ്റെന്ത് കാര്യത്തിലാവട്ടെ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ മടി ഉണ്ടാവും. മടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറക്കം തോന്നും. ഇതാണ് നമുക്ക് ഉറക്കം തോന്നുന്നതിൻ്റെ പ്രധാന കാരണം. എന്നാൽ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഉറക്കം തൂങ്ങൽ നിർത്താനായിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോയിലേക്ക്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി പഠിക്കാത്ത തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഉറക്കം വരില്ല. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ആയിട്ടേ ശ്രമിക്കുകയുള്ളൂ. അതേസമയം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഉറക്കം വരും. അപ്പോൾ ഈ ഉറക്കത്തെ നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരുന്നത്. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക, സ്ട്രെയിറ്റ് പൊസിഷൻ കീപ്പ് ചെയ്യുക. ഇപ്പോൾ കസേരയിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് വളഞ്ഞും ചിരിഞ്ഞും ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവന് ലേസിനെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബെഡിൽ കിടന്നുകൊണ്ട് പഠിക്കാതിരിക്കുക. അങ്ങനെ കിടന്ന് പഠിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഉറക്കം വരും. അതുകൊണ്ട് കിടന്ന് പഠിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പം സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക, അതുപോലെ കട്ടിലിൽ കിടന്നുകൊണ്ട് പഠിക്കാതിരിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ നോട്ട്സ് ഒക്കെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഉറക്കം വരില്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ നോട്ടൊക്കെ എഴുതി വയ്ക്കുമ്പോൾ നമുക്കത് മനസ്സിലായിട്ടാണ് നമ്മൾ നോട്ട് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഉറക്കം വരില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഉറക്കം വരുവാണെന്ന് വിചാരിക്കുക. നിങ്ങൾ പിന്നെ അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കാതെ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് എടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പിന്നെ ആ ടോപ്പിക്ക് തന്നെ പഠിക്കുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെ ലേസ്നെസ് അതുപോലെ തന്നെ പിന്നെയും പിന്നെ ഉറക്കം വരുള്ളൂ. നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ടോപ്പിക്ക് പിന്നെ പഠിക്കാമെന്ന് വെച്ചിട്ട് അടുത്ത ടോപ്പിക്ക് എടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറയുന്നത് ലാമ്പ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ പഠിക്കാതിരിക്കുക. അതായത് ചെറിയ വെട്ടത്തിലൊക്കെ പഠിക്കാതിരിക്കുക. ഇപ്പോൾ കറണ്ട് പോയ സമയത്ത് നിങ്ങൾ ഒന്നാമത് മടിച്ച് മടിച്ച് പഠിക്കാനിരുന്നൊരു അവസ്ഥയാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ആ സമയത്ത് കറണ്ടും കൂടി പോയി. അപ്പോൾ നിങ്ങൾക്ക് ലാമ്പ് ലൈറ്റിൻ്റെ വെട്ടത്തിലിരുന്ന് പഠിക്കുക, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉറപ്പായിട്ട് ഉറക്കത്തിലേക്ക് നയിക്കത്തേ ഉള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും നമ്മൾ പിറ്റേ ദിവസം ഓർത്തെടുക്കാൻ നോക്കിയാൽ ഓർമ്മയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ വെട്ടത്തിൽ പഠിക്കുക, നല്ല വെളിച്ചമുള്ള സ്ഥലത്തിരുന്ന് പഠിക്കുക. വയറ് നിറച്ച ഫുഡ് കഴിച്ചിട്ട് പഠിക്കാനിരിക്കരുത്, അത് നിങ്ങളെ ഉറക്കത്തിലേക്ക് നയിക്കും. അതേസമയം നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ലോങ് ടൈം പഠിക്കുവാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു 3-5 മണിക്കൂർ അടുപ്പിച്ച് പഠിക്കുന്ന ഒരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്നാക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരിക്കലും വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് പഠിക്കാനായിട്ടിരിക്കരുത്, നിങ്ങൾക്ക് ഉറക്കം വരും. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ഒരിക്കലും നിങ്ങളെ നൈറ്റ് പഠിക്കാനായിട്ട് എടുക്കരുത്. വളരെ ഡിഫിക്കൽട്ടായിട്ടും തോന്നുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ രാവിലെ പഠിക്കുക. രാവിലെ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന ഫ്രഷ് മൈൻഡാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നല്ലപോലെ ഓർത്തിരിക്കാൻ സാധിക്കും. പക്ഷേ രാത്രിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ റിവൈസ് ചെയ്യുന്ന ടൈമാണ്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനിരുന്നാലും അതുകൊണ്ട് ഒരു പ്രയോജനം നമുക്കുണ്ടാവില്ല. നമ്മുടെ ബ്രെയിനിൽ അത് സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മോർണിംഗ് ടൈമിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഠിക്കുന്നതിൻ്റെ ഒപ്പം വെറുതെ ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കാതെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റും നടന്നും ഒക്കെ ഇരുന്ന് പഠിക്കണം. പിന്നെ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉറക്കം അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സ്ലീപ്പ് മൈൻഡോടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം ഒരു ആക്റ്റീവ് മൈൻഡോടെ എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്തയോടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ച് ഉറക്കം വരുവാണെങ്കിൽ തന്നെ എഴുന്നേറ്റ് നടന്ന് ഒക്കെ പഠിക്കുവാണെങ്കിൽ അത് ഉറപ്പായിട്ട് നമുക്ക് നല്ല സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ബ്രേക്ക് എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5-6 മണിക്കൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ എന്താ പറയുക ഭയങ്കര മടുപ്പ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഫീൽ ചെയ്യും. അതെല്ലാം നന്നായിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് പഠിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചിലരൊക്കെ ഉണ്ട് ബുക്ക് ഭയങ്കരമായിട്ട് അടുപ്പിച്ച് വെച്ചിരുന്നിട്ട് വായിച്ചു പഠിക്കുന്നവർ, പക്ഷേ അത് വളരെ മോശമായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. നമ്മളങ്ങനെ ഒരുപാട് നമ്മളോട് ക്ലോസ് ആക്കി ബുക്ക് ഇരുന്ന് വായിച്ചു പഠിക്കുമ്പോഴത്തേക്കും നമുക്കത് നമ്മുടെ കണ്ണിന് മാത്രമല്ല നമുക്കത് സ്ലീപ്പ് മൈൻഡിലേക്ക് നമ്മുടെ മൈൻഡ് പോകും. കാരണം അടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ അക്ഷരങ്ങൾ വളരെ ബുദ്ധിമുട്ടി വളരെ മടിയോടെ ഇരുന്ന് വായിക്കുകയാണ്. അപ്പോൾ നമുക്കത് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാനോ പഠിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്ന് എപ്പോഴും ബുക്ക് വായിക്കുക. അപ്പോൾ ഈ 9 പോയിൻറ്റ്സ് ആയിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. എല്ലാവരും ഇത് മാക്സിമം ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വരെ ബൈ.